നമസ്കാരം. നിങ്ങൾ ഒരു ചിട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഏത് ചിട്ടിയിലാണ് ചേരുക? KSFE ചിട്ടിയിലോ അതോ മറ്റേതെങ്കിലും സ്വകാര്യ ചിട്ടിയിലോ? ഇതേപ്പറ്റി നിങ്ങളുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കുറെ പേര് പറയും KSFE ആണ് നല്ലത്, അത് മാത്രമാണ് നല്ലത്, അത് മാത്രമാണ് സുരക്ഷിതം എന്നൊക്കെ. വേറെ കുറെ പേര് നേരെ തിരിച്ചായിരിക്കും പറയുക, അവർ KSFE ഒരുപാട് വിമർശിക്കും. അവർ പറയും വേറെ ഒരുപാട് സ്വകാര്യ ചിട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ചേർന്നാൽ മതി എന്ന് പറയും. ശരിക്കും കൺഫ്യൂഷൻ ആവുകയാണ് അല്ലെ? ഈ കൺഫ്യൂഷന് ഉത്തരം തേടുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. KSFE ചിട്ടികളും മറ്റു സ്വകാര്യ ചിട്ടികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുക. ഒരു 5 പോയിന്റിലൂടെ, ഒരു 5 വ്യൂ പോയിന്റിലൂടെ നമ്മൾ KSFE ചിട്ടിയെയും സ്വകാര്യ ചിട്ടികളെയും നോക്കി കാണുകയാണ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ നോക്കുക സേഫ്റ്റിയെ പറ്റിയാണ്. സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ചിട്ടിയിലേക്ക് നമ്മൾ അടയ്ക്കുന്ന പണം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. KSFE എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ചിട്ടി കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സുരക്ഷ നമ്മുടെ പണത്തിനുണ്ട്. എന്നാൽ ബാക്കി സ്വകാര്യ കമ്പനികളുടെ ചിട്ടികൾക്ക് അത്രത്തോളം സുരക്ഷ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സുരക്ഷയ്ക്ക് ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, 100ൽ 1 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 100ൽ 100 ഞാൻ KSFE കൊടുക്കും. ബാക്കിയുള്ള സ്വകാര്യ ചിട്ടി കമ്പനികൾക്ക് 90 മുതൽ താഴേക്കുള്ള മാർക്ക് മാത്രമേ കൊടുക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. രണ്ടാമതായി ഏജന്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഏജന്റ്സ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുക ചിട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആണ്. അതായത് ഒരു ചിട്ടിയിൽ നമ്മൾ ചേരുമ്പോൾ ആ ചിട്ടി കമ്പനിയുടെ ഒരു ഉൽപ്പന്നം വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വില കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ആ വിലയാണ് ഏജന്റ്സ് കമ്മീഷൻ. ഇതാണ് ചിട്ടി കമ്പനിയുടെ വരുമാനം. KSFE ഈടാക്കുന്നത് സലയുടെ 5% ആണ്. അതായത് 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നമ്മൾ ചേർന്നാൽ 1 ലക്ഷത്തിന്റെ 5% ആയിട്ടുള്ള 5000 ആണ് ഏജന്റ്സ് കമ്മീഷനായിട്ട് KSFE ഈടാക്കുക. മറ്റു പല പ്രമുഖ ചിട്ടി കമ്പനികളും, അതായത് സ്വകാര്യ ചിട്ടി കമ്പനികളും ഇതേ നിരക്കിൽ തന്നെയാണ് ഏജന്റ്സ് കമ്മീഷൻ ഈടാക്കുന്നത്. ഈ കാര്യത്തിൽ KSFE-യും മറ്റു സ്വകാര്യ കമ്പനികളും ഏകദേശം ഒരുപോലെ തന്നെയാണ്, കാര്യമായ വ്യത്യാസം ഇല്ല. മൂന്നാമതായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് GST-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. KSFE GST ചിട്ടിയിലെ മെമ്പർമാരിൽ നിന്നും പ്രത്യേകമായിട്ട് ഈടാക്കുന്നു. അതായത് നമ്മൾ KSFE-യുടെ ഒരു ചിട്ടിയിൽ ചേർന്നാൽ ഏജന്റ്സ് കമ്മീഷന് പുറമെ GST കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ മറ്റ് മിക്ക സ്വകാര്യ ചിട്ടി കമ്പനികളും GST പ്രത്യേകമായിട്ട് ഈടാക്കുന്നില്ല. അത് ഏജന്റ്സ് കമ്മീഷനകത്ത് തന്നെ ഉൾപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ചിട്ടിപ്പണം ലഭിക്കണമെങ്കിൽ, അതായത് ചിട്ടി നമുക്ക് നറുക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ചിട്ടി നമ്മൾ ലേലത്തിൽ പിടിക്കുകയോ ചെയ്താൽ ചിട്ടിപ്പണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്? വേണ്ടത്ര ജാമ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. KSFE എന്തൊക്കെയാണ് ജാമ്യമായിട്ട് സ്വീകരിക്കുക എന്നതിനെപ്പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും കൊടുക്കുന്നുമുണ്ട്. KSFE-യേക്കാൾ കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വകാര്യ ചിട്ടി കമ്പനികൾക്ക് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ KSFE-യിൽ നിന്നും ചിട്ടിപ്പണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് സ്വകാര്യ ചിട്ടി കമ്പനികളിൽ നിന്നും പണം കിട്ടാൻ ഇല്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5ാമത്തെ പോയിന്റ് ഡിവിഡന്റ് അഥവാ വീത പലിശയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റുമായി അല്പം ബന്ധപ്പെടുത്തിയാണ് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കുക. അതായത് KSFE ചിട്ടികളുടെ ജാമ്യ വ്യവസ്ഥകൾ കർക്കശമായതിനാൽ ചിട്ടി ലേലത്തിൽ വിളിക്കാൻ വരുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ മാർജിനിൽ ചിട്ടി ലേലത്തിൽ പോവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ ജാമ്യ വ്യവസ്ഥകൾ കുറെ കൂടി ലിബറൽ ആയതിനാൽ ചിട്ടി വിളിക്കാൻ വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കുകയും അതുകൊണ്ട് തന്നെ ഉയർന്ന മാർജിനിൽ ചിട്ടി ലേലത്തിൽ പോവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. മാർജിൻ കൂടുന്നതനുസരിച്ച് ചിട്ടിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന വീത പലിശ വർദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ
കെഎസ്എഫ്ഇയെ കൂടുതൽ വീതപലിശ ലഭിക്കാനുള്ള സാധ്യത ഉള്ളത് സ്വകാര്യ ചിട്ടി കമ്പനികളിലാണ്. ഈ അഞ്ച് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയാണ്, അതായത് നിങ്ങളുടെ പണത്തിന്റെ സേഫ്റ്റിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടത് കെഎസ്എഫ്ഇയാണ്. എന്നാൽ സേഫ്റ്റിക്ക് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ, അതായത് വീത പലിശ, ചിട്ടിപ്പണം കിട്ടാനുള്ള എളുപ്പം, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നല്ലത് മറ്റു സ്വകാര്യ ചിട്ടി കമ്പനികളായിരിക്കും.